നമസ്കാരം, എവർക്കും ഡോൺസ് ക്ലാഷ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ മത്സരത്തിന്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന സമയം ഏകദേശം 12 മണിയായിട്ടുണ്ട്. 12 മണിക്ക്, രാത്രി 12 മണിക്കാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. സാധാരണ വേൾഡ് കപ്പ് വിവരങ്ങൾ ഇന്ന് മത്സരം കണ്ടതിന് ശേഷം നാളെ രാവിലെ ആയിരിക്കും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുക. പക്ഷേ ഇന്നത്തെ മത്സരം ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാൻ മത്സരമാണ്. ആ ഒരു രോമാഞ്ചത്തോടുകൂടി, അല്ലെങ്കിൽ ആ ഒരു എഫക്റ്റോടുകൂടി തന്നെ നമുക്ക് ഇന്ന് ആ റിവ്യൂ പറഞ്ഞില്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഒരു രസം കിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യ എന്തായാലും വിജയിച്ചിരിക്കുകയാണ്, പാകിസ്ഥാനെ വീണ്ടും തോൽപ്പിച്ചിരിക്കുകയാണ്. വേൾഡ് കപ്പിൽ പാകിസ്ഥാനെ വീണ്ടും തോൽപ്പിക്കുക എന്ന് പറയുന്നത് ഒരു അഭിമാന നിമിഷം തന്നെയാണ്. ശിഖർ ധവൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ രാഹുൽ രോഹിത് ശർമ്മ കൂട്ടുകെട്ടിലായിരുന്നു കളി ആരംഭിച്ചത്. മൂന്നാം മത്സരത്തിൽ രോഹിത് ശർമ്മയുടെ 2nd century നേടുന്നത്. 3 മത്സരങ്ങളിലും ഹാഫ് സെഞ്ചുറി നേടി എന്നുള്ള റെക്കോർഡും രോഹിത് ശർമ്മയുടെ കയ്യിൽ തന്നെയാണ്. ഇന്ത്യ ആദ്യം 100 റൺസ് എടുക്കുമ്പോൾ കെ എൽ രാഹുലും രോഹിത് ശർമ്മയും ഒപ്പം കട്ടകിടക്കി നിന്നു. അവരുടെ ഒരു കിടിലൻ പാർട്ട്ണർഷിപ്പിൽ തന്നെയാണ് ആദ്യ 100 റൺസ്. ആദ്യ വിക്കറ്റ് വഴങ്ങുന്നത് കെ എൽ രാഹുലാണ്. ഒരു ക്യാച്ച് ഔട്ടിലൂടെ കെ എൽ രാഹുൽ പുറത്താകുമ്പോൾ ഇറങ്ങുന്നത് നമ്മുടെ വിരാട് കോഹ്ലിയാണ്. ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയുടെ ഒരു കിടിലൻ കോമ്പിനേഷൻ രോഹിത് ശർമ്മയുമായിട്ട് നടന്നുവെങ്കിൽ കൂടി 140 റൺസിൽ രോഹിത് ശർമ്മ ഔട്ടാവുന്നു. അതൊരു നിരാശപ്പെടുത്തി, കാരണം 150 എന്ന് പറയുന്ന ഒരു റൺസിലേക്ക് രോഹിത് ശർമ്മ എത്തുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ആരാ. എന്നാൽ വസാ പ്രിയാസിന്റെ ഒരു ക്യാച്ച് ഔട്ടിലൂടെ രോഹിത് ശർമ്മ പുറത്തേക്ക് പോകുന്നു. അതൊരു നിരാശപ്പെടുത്തുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു. അതിനുശേഷം ഇറങ്ങിയ ഹാർദിക് പാണ്ഡ്യയ്ക്ക് വളരെ എഫക്റ്റീവ് ആയിട്ട് ഒരു കാര്യവും ചെയ്യാനായിട്ട് സാധിച്ചില്ല എന്ന് തന്നെ പറയാം. അസാമിന്റെ ക്യാച്ചിലൂടെ ഹാർദിക് പാണ്ഡ്യയും വിക്കറ്റ് വഴങ്ങുമ്പോൾ അടുത്തതായി ഇറങ്ങുന്നത് MS ധോണിയാണ് എന്നുള്ള പ്രതീക്ഷ ഇന്ത്യൻ ആരാധകരുടെ മുഖത്തുണ്ടായിരുന്നു. എന്നാൽ MS ധോണി ഈ ഒരു മത്സരത്തിൽ വളരെ നിരാശപ്പെടുത്തിയ ഒരു റിസൾട്ടാണ് കൊണ്ടുവന്നത്. 2 പന്തിൽ തന്നെ അദ്ദേഹത്തിന്റെ വിധി എഴുതി. 1 റൺ മാത്രം എടുത്തുകൊണ്ട് MS ധോണി പുറത്താകുമ്പോൾ അത് ഇന്ത്യൻ ആരാധകർക്കൊന്നും ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. ഇന്ത്യയുടെ താളം തെറ്റിപ്പോകുന്നുണ്ടോ എന്നുള്ള ഒരു തോന്നലായിരുന്നു അവർക്കുണ്ടായിരുന്നത്. പക്ഷെ അതെല്ലാം മാറ്റി മറിച്ചുകൊണ്ട് വിരാട് കോഹ്ലി നിന്ന് കളിച്ചതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ടീമിനെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിച്ചു. വിജയ് ശങ്കറും വിരാട് കോഹ്ലിയും തമ്മിൽ ഒരു കൂട്ടുകെട്ട് നടന്നുവെങ്കിൽ കൂടി വിരാട് കോഹ്ലി അവിടെ ഔട്ടാവും. എന്നാൽ അവസാന ഓവറുകൾ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കിടിലൻ കളി നമുക്ക് കാണാനായിട്ട് സാധിച്ചില്ല. എങ്കിൽ കൂടി ഒരു കൂറ്റൻ സ്കോറിലേക്ക് ഇന്ത്യ എത്താനായിട്ട് സാധിച്ചു. 50 ഓവറിൽ ഇന്ത്യ 336 റൺസ് എന്ന ടോട്ടലിലേക്ക് എത്തിച്ചു. പാകിസ്ഥാന് ഇതൊരു വലിയ ഹ്യൂജ് സ്കോർ ആയിട്ട് തന്നെയായിരുന്നു കാണാനായിട്ട് സാധിച്ചത്. പാകിസ്ഥാന്റെ ഓപ്പണറായിട്ടുള്ള ഇമാം ഉൽ ഹഖിന്റെ LBW വിക്കറ്റ്, അതൊരു 7 റൺസ് മാത്രം എടുത്തുകൊണ്ട് അദ്ദേഹം LBW വന്നു. വിജയ് ശങ്കറിന്റെ ഒരു കിടിലൻ ബോളിംഗിലൂടെ LBW ആകുമ്പോൾ തന്നെ നമ്മുടെ ഇന്ത്യ തിരിച്ചു വന്നു, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു ബോളിംഗ് ആധിപത്യം തെളിഞ്ഞു എന്നുള്ളത് നമുക്ക് പ്രതീക്ഷയിലുണ്ടായിരുന്നു. എന്നാൽ സമാം ആസാം കൂട്ടുകെട്ട് ഇന്ത്യക്ക് വളരെ ഒരു പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു എന്ന് തന്നെ പറയാം. ഒരുപാട് റൺസും ഒരുപാട് ഭീഷണിയും അവർ തമ്മിൽ മാത്രം ആ ഒരു കോമ്പിനേഷൻ മാത്രം ഉണ്ടാക്കാനായിട്ട് സാധിച്ചു. അവരുടെ ഏതെങ്കിലും ഒരു വിക്കറ്റ് വീഴ്ത്താതെ ഒരു രക്ഷയില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് തന്നെ വന്നു. അപ്പോഴാണ് വിരാട് കോഹ്ലിയുടെ തന്ത്രം മാറ്റുന്നത്. സ്പിന്നേഴ്സിന് അവസരം നൽകുന്നു, കുൽദീപ് യാദവിന് ഒരു അവസരം നൽകുന്നു. ഈ രണ്ടുപേർക്കും കുൽദീപ് യാദവിന്റെ ഓവറായിരുന്നു ഏറ്റവും കൂടുതൽ പ്രഷറായിട്ട് തോന്നിയത്. കാരണം അധികം റൺസ് ഒന്നും അദ്ദേഹത്തിന്റെ ഓവറിൽ നിന്നും അവർക്ക് എടുക്കാനായിട്ട് സാധിച്ചില്ല. 48 റൺസ് എടുത്ത അസാമിന്റെ വിക്കറ്റ് കുൽദീപ് യാദവ് എടുക്കുമ്പോൾ 50 എന്ന ഒരു ടോട്ടലിലേക്ക് എത്താനായിട്ട് സാധിക്കാത്ത ഒരു നിരാശ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ജമാൻ അതിന് മുമ്പ് തന്നെ 62 റൺസ് എന്ന് പറയുന്ന ടോട്ടലിലേക്ക് എത്തിയിരുന്നു. കുൽദീപ് യാദവിന്റെ ബോളിംഗിൽ തന്നെ ചാഹലിന്റെ ഒരു കിടിലൻ ക്യാച്ചിലൂടെ, ഒരു ചെറിയ സ്വിംഗിങ് ക്യാച്ചിലൂടെ ജമാൻ കൂടെ പുറത്താകുമ്പോൾ പാകിസ്ഥാന്റെ ഏകദേശം എല്ലാം അടിച്ച് നിരമ്പരിശായി എന്ന് പറയാം. അതിനുശേഷം ഇറങ്ങി ഓരോരുത്തരുടെയും വിക്കറ്റ് ഇങ്ങനെ ചട്ടപ്പട്ടയെന്ന് വീണുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. 5th പന്തിൽ ഹാർദിക് പാണ്ഡ്യയുടെ ബോളിംഗിൽ വിജയ് ശങ്കറുടെ ക്യാച്ചിലൂടെ ഹഫീസ് പുറത്താകുമ്പോൾ ഒരു പ്രതീക്ഷ കൂടെ ഇന്ത്യക്ക് ലഭിക്കുന്നു. അതിനുശേഷം ഇറങ്ങിയ മാലിക്കിനെ ഹാർദിക് പാണ്ഡ്യ ആദ്യ പന്തിൽ തന്നെ പുറത്താക്കുമ്പോൾ അവിടെ ഇന്ത്യൻ ടീമിന്റെ ഒരു കളർ പരിപാടി തന്നെ കാണാനായിട്ട് സാധിച്ചു. പാകിസ്ഥാൻ ക്യാപ്റ്റനായ സർഫറാസ് കൂടെ പുറത്തേക്ക് പോകുമ്പോൾ പാകിസ്ഥാന്റെ ഏകദേശം എല്ലാം കളികളും അവസാനിച്ചു എന്ന് തന്നെ പറയാം. അതിനുശേഷം ഒരു മഴ വരുന്നു. മഴ വന്നു കഴിഞ്ഞ ശേഷം അധികം ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. കളി നിർത്തി വെക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് വരുന്നു. ഏകദേശം 1 മണിക്കൂർ ഗ്യാപ്പിട്ട് തന്നെ ആ ഒരു കളി അവസാനിച്ചു. അത് 10 ഓവറുകൾ കുറച്ചുകൊണ്ട് 40 ഓവർ എന്ന നിലയിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചു. 35 ഓവർ എറിഞ്ഞ് ഇന്ത്യക്ക് 302 എന്ന് പറയുന്ന ടാർഗറ്റിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചു. പാകിസ്ഥാൻ അപ്പോഴേക്കും വളരെ പുറകിലായിരുന്ന സ്കോർ നിലവാരം എന്ന് പറയുന്നത് ആ 302 എന്ന് പറയുന്ന ടോട്ടലിലേക്ക് 5 ഓവറിൽ എത്തിപ്പെടാനായിട്ട് പാകിസ്ഥാൻ ഒരിക്കലും സാധിക്കില്ല എന്നുള്ള ഉറപ്പുണ്ടായതുകൊണ്ട് തന്നെ അവർ ഒരുപാട് ശ്രമിച്ചുവെങ്കിൽ കൂടി, അല്ലെങ്കിൽ ഒരു ഷോട്ടുകൾ അടിക്കാനായിട്ട് ട്രൈ ചെയ്തെങ്കിലും ഒന്നും നടന്നില്ല. കാരണം അവരുടെ ശക്തിയെല്ലാം ക്ഷയിച്ചു പോയിരുന്ന ഒരു സമയം തന്നെയായിരുന്നു. 212 എന്ന് പറയുന്ന ടോട്ടലിലേക്ക് പാകിസ്ഥാൻ എത്താനായിട്ട് സാധിച്ചുള്ളൂ. അങ്ങനെ ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഒരുപാട് അഭിമാനിക്കുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ഇഷ്ടപ്പെട്ട് എന്നാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. മറ്റേ വീഡിയോ മറ്റേ ദിവസം മറ്റേ ഓർമ്മ കണ്ടുപിടുന്നവരേക്കും ബൈ.